വയനാട് ദുരന്തത്തെ ഇങ്ങനെ കാണരുത് എൻ്റെ ബഹുമാനപ്പെട്ട രണ്ട് സുഹൃത്തുക്കളും. വയനാട് ദുരന്തം ആരും ഇഷ്ടപ്പെടുന്നതല്ല, സംഭവിച്ചു പോയി. അതിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇങ്ങനെ ഒരു സദസ്സിൽ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ആംബുലൻസിൽ വന്നിറങ്ങിയയാൾ ഞാൻ ആംബുലൻസിൽ കയറിയിട്ടില്ലെന്ന് പരസ്യമായി നുണ പറയുന്നത് പോലെ ഇവിടെ നിന്ന് നുണ പറയല്ലേ. ഞാൻ പറഞ്ഞത് 200 കോടി രൂപ കിട്ടിയത് വയനാട് ദുരന്തത്തിന് വേണ്ടിയല്ല, ആകെ കേരളത്തിന് വേണ്ടിയാണ്, ഒരു പ്രത്യേക ദുരന്തത്തിന് വേണ്ടിയല്ല. ഒന്ന്, രണ്ട്, ഇത് ഗവൺമെൻറ് അനുവദിക്കുന്നതുമല്ല. നിങ്ങൾ കളക്ഷൻ ഏജൻറ്റിന് കമ്മീഷൻ പോലെ നിങ്ങളുടേതാ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ 2 കോടി കൊടുത്ത്, രണ്ടുപേരും ഒരുപോലെ കളവ് പറയാണ്. വള്ളത്തോൾ നഗറിന് 2 കോടി കൊടുത്തത് ദാ ഇവിടുത്തെ ടിക്കറ്റ് വിൽപ്പനയുടെ വിഹിതം മാത്രം. അത് പാസഞ്ചർ അമിനിറ്റീസിന് വേണ്ടിയേ അല്ല, പാസഞ്ചർ അമിനിറ്റീസിന് വേണ്ടി ഒരു പൈസയില്ല. ഈ പണം കൊടുക്കുന്നത് ദാ ടിക്കറ്റ് വിൽപ്പനയുടെ കമ്മീഷൻ മാത്രം. ഇത് കവിഞ്ഞ ഒന്നുമില്ല. ഈ 200 കോടി ആകെ ദുരന്ത നിവാരണത്തിന് ശേഖരിക്കപ്പെട്ടതിൻ്റെ ആനുപാതിക വിഹിതം മാത്രം. ഇത് ഉദ്യോഗസ്ഥർ എല്ലാ കൊല്ലവും അനുവദിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രധാനമന്ത്രി വന്ന് കണ്ടു പോകാൻ ചെലവഴിച്ച പണം എത്രയോ, അത്ര പണമെങ്കിലും കേരളത്തിന് കൊടുത്തിരുന്നെങ്കിൽ വയനാടിന് വലിയ ആശ്വാസം.